Living kitchen like a lavar come swagadam, Namalina, chicken biryani and daka bona. A piece at Engine, Namaka, homemade item chicken biryani and daka noka. Recipe like a bona number, England the channel, Adimatana, and Ningle and subscribe in the third the level button, all an option click in Jana. Upon Namaka video, and noka. Chicken biryani and daka netting and a 1 kilo chicken at the tender, Nana ita, upum, Manjalutan, Nana ita, Kaligi, Puttiaki. വെച്ചിട്ടുള്ള ചിക്കൻ ആണ് ചെറിയ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ചിക്കൻ ആണ് ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിത് സവാള വറുത്തെടുത്തിട്ടുള്ള ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾസ്പൂൺ പച്ചമുളകും ചതച്ചിട്ടുള്ളതാണ് ഒരു വലിയ ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചതച്ച് വെച്ചിട്ടുള്ളത് ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി പച്ചമണം പോകുന്ന വരെ വെച്ച് കൊടുക്കാം ഒരു 3 മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഗരം മസാല 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം നല്ല തരി തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കും ലോ ഫ്ലെയിമില് വഴറ്റിയെടുക്കും ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇത് 2 സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് 2 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി എടുക്കണം
Ya vamos a darle que chicken ya lo toca. Mira, nada, നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇപ്പോ നമ്മുടെ ചിക്കൻ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടി ഇത് വേവിച്ചെടുക്കാം. Vamos a ver si podemos hacer algo. Si me alegro,
ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ സ്പൂണിനാണ് 4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ 1 സ്പൂണ് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഞാനിവിടെ 2.5 കപ്പ് ബസുമതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയതിനു ശേഷം 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള നല്ല നീളമുള്ള അരിയാണ്. അപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 1/4 ഭാഗം വേവിച്ചെടുത്താറ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 1/4 ഭാഗം വേവിച്ചെടുക്കാം. നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായി 1/4 ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചോറൊരു 80% കുക്കായിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. നമുക്ക് ബിരിയാണി ദമ്മിടാൻ തുടങ്ങാം. അതിനായിട്ട് ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഞാൻ പകുതി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ബാക്കി ചോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മുകളിലേക്ക് കുറച്ച് സവാള വറുത്തത് ചേർത്ത് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഓയിലിൽ വറുത്ത് വെച്ചിട്ടുള്ളതാണ്. അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മള് പാലിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുങ്കുമപ്പം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 6 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുകളിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം ഡാൽഡ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കാം.
Subscribe to the channel. Click the bell button.